നമസ്കാരം. ജമ്മു കശ്മീരിൽ മുൻ മുഖ്യമന്ത്രിയും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റുമാണ് മെഹബൂബ മുഫ്തി. എന്നാൽ ഇപ്പോൾ തീവ്രവാദിക്ക് ഫുൾ സപ്പോർട്ടുമായി നിൽക്കുന്ന ആളാണ് ഇവർ. കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറല്ല കൊല്ലപ്പെട്ടത്. ഈ തീവ്രവാദി കൊല്ലപ്പെട്ടത് കൊണ്ട് ജമ്മു കശ്മീരിൽ ഇന്ന് നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി റദ്ദാക്കി. ലെബനിലെയും ഗാസയിലെയും രക്തസാക്ഷികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും പ്രത്യേകിച്ച് ലെബനിലെ ഹിസ്ബുള്ള എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ തലവൻ ഹസൻ നസ്റല്ലയുടെ മരണത്തിൽ പ്രതിഷേധിച്ചുമാണ് ഇത്. ലെബനിലെയും ഗാസയിലെയും രക്തസാക്ഷികളോട് പ്രത്യേകിച്ച് ഹസൻ നസ്റല്ലയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നാളെ എന്റെ ക്യാമ്പയിൻ റദ്ദാക്കുന്നു. വലിയ ദുഃഖത്തിന്റെയും മാതൃകാപരമായ ചെറുത്തുനിൽപ്പിന്റെയും ഈ വേളയിൽ തങ്ങൾ പാലസ്തീനിലെയും ലെബനിലെയും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. ഇതിനു പിന്നാലെ വൻ പ്രതിഷേധവും ഉയരുന്നുണ്ട്. അതേസമയം ലെബനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ തലവൻ ഹസൻ നസ്റല്ല കൊല്ലപ്പെട്ടത് 3 പതിറ്റാണ്ടുകളായി ഹസൻ നസ്റല്ലയാണ് ഹിസ്ബുള്ളയെ നയിച്ചിരുന്നത്. നസ്റല്ല കൊല്ലപ്പെട്ട വിവരം ഇസ്രായേൽ തന്നെയാണ് പുറത്തുവിട്ടത്. എന്നാൽ ഇതിനോട് ഹിസ്ബുള്ള പ്രതികരിച്ചിട്ടില്ല. ഹസൻ നസ്റല്ലയ്ക്ക് ഇനി ലോകത്തെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. ഹസൻ നസ്റല്ല കൊല്ലപ്പെട്ടെന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ഷോഷായും എക്സിലൂടെ അറിയിച്ചു. വെള്ളിയാഴ്ച ലെബൻ തലസ്ഥാനത്ത് നടന്ന ആക്രമണങ്ങളെ തുടർന്ന് ഹിസ്ബുള്ള മേധാവിയെ വകവരുത്തിയെന്ന് സൈനിക വക്താവ് ക്യാപ്റ്റൻ ഡേവിഡ് അബ്രഹാം AFPയോട് സ്ഥിരീകരിച്ചു. നസ്റല്ലയുമായുള്ള ബന്ധം ഇന്നലെ വൈകുന്നേരം മുതൽ നഷ്ടപ്പെട്ടതായി ലെബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ നസ്റല്ല കൊല്ലപ്പെട്ടെന്ന കാര്യം ഹിസ്ബുള്ള ഗ്രൂപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാഖിലെയും യമനിലേക്കുമുള്ള ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഹസൻ നസ്റല്ല. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള വ്യോമസേനാ വിഭാഗം ട്രോൾ തലവനും കമാൻഡറുമായ മുഹമ്മദ് ഹുസൈൽ സരൂർ കൊല്ലപ്പെട്ടിരുന്നു. യമനിലെ ഹൂതി ഭീകരരെ പരിശീലിപ്പിക്കാൻ ഹിസ്ബുള്ള സരൂറിനെ നിയോഗിച്ചിരുന്നു. തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും 6 കെട്ടിടങ്ങൾ തകരുകയും ചെയ്തു. ആക്രമണത്തിൽ ഈ ആഴ്ച കൊല്ലപ്പെട്ടവരുടെ എണ്ണം 700 കവിഞ്ഞു. ഹിസ്ബുള്ളയുടെ ഉന്നത റാങ്കുകളുള്ള ഭീകരയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. 300 ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അതിനിടെ ഇസ്രായേലിനെതിരെ യമനിലെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തി. ഹൂതികളുടെ മിസൈൽ ആരോ എയർ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കിയതായി ഇസ്രായേൽ സേന അറിയിച്ചിരുന്നു. വ്യാഴാഴ്ച രാത്രി യമനിൽ നിന്ന് നിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലാണ് അതിർത്തിക്ക് പുറത്തു വെച്ച് നിർവീര്യമാക്കിയത്. വെബ് ഡെസ്ക് തത്വ മൈനൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.